ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് റിചി വേൾഡ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നേക്കണേ, റംബുട്ടാൻ പച്ചടി. മലേഷ്യൻ ഫ്രൂട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണവുമായ റംബൂട്ടാൻ ഉപയോഗിച്ചുള്ള ഒരു പച്ചടിയുമായാണ് ഇന്ന് വർമാസ് രുചി വേൾഡ് എത്തുന്നത്. മറ്റേത് പച്ചടിയോടും കിടപിടിക്കുന്ന രുചിയും മണവും വർമാസ് രുചി വേൾഡിൽ നിന്നും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വിഭവം കൂടി, റംബൂട്ടാൻ പച്ചടി. നമ്മൾ കഴുകി വൃത്തിയാക്കിയ റംബൂട്ടാനാണ്. ഇത് ഏകദേശം ഒരു അര കിലോ റംബൂട്ടാൻ ഉണ്ടാവും. നമ്മൾ ഒരു 40 റംബൂട്ടാൻ ഉണ്ട് ഇവിടെ എടുത്തേക്കണത്. ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിൻ്റെ വേവ് ഒന്നും ഉണ്ടാവില്ല. റംബൂട്ടാൻ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മുടെ കൂട്ടാൻ തിളച്ചു തോന്നുന്നു. ആ, നല്ല തളയായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കര, ഞാനിത് ഒരു വെള്ളം ഉണ്ട് ശർക്കര, ഇത് ഞാൻ ചേർക്കുകയാണ് ഇതിലേക്ക്. പച്ചടി എപ്പോഴും ചെറിയൊരു മധുരം ഉണ്ടാവും പച്ചടിക്ക്, അതുകൊണ്ട് നമ്മൾ ഒരു വെള്ളം ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ഇട്ടത്, അതുകൊണ്ട് തന്നെ അത് മെൽറ്റ് ആവാനായിട്ട് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ഒരു 2 മിനിറ്റ് നമ്മുടെ ശർക്കരയിൽ കിടന്നിട്ട് റംബുട്ടാൻ ഒന്ന് വേവട്ടെ. ഇനി നമുക്ക് ഈ പച്ചടിക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 മുറി നാളികേരമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളകും 1 ചെറിയ സ്പൂൺ ജീരകവും 1 ചെറിയ സ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം കുറച്ച് നല്ല വെണ്ണ പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറണ വരെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് തൈര്, നല്ല കട്ട തൈരാണ്, ഞാനിത് ഇതിലേക്ക് ചേർക്കുകയാണ്. ചേർക്കണോട് കൂടി തന്നെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, കാരണം നമ്മൾ കൽച്ചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഈ കൽച്ചട്ടിയിൽ ഇരുന്ന് തന്നെ ഈ തൈര് പാകമായിക്കോളും.
നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയേണ്ടത്, നിങ്ങളുടെ കയ്യിൽ പച്ചമുന്തിരിങ്ങ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതോട് കൂടി തന്നെ പച്ചമുന്തിരിയും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ പച്ചമുന്തിരിങ്ങ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പച്ചമുന്തിരിങ്ങ ചേർക്കാത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. വറവിടാൻ വേണ്ടി എടുത്താക്കുന്നതാണ് 1 teaspoon കടുക്, 5-6 വറ്റൽമുളക്, 1 pinch ഉലുവ, കുറച്ച് മുന്തിരി, കുറച്ച് കാഷ്നട്ട്, അതുപോലെ 1 തണ്ട് വേപ്പില. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുകിടാം. മുളക്, ഉലുവ, കാഷ്യു, ഉണക്കമുന്തിരി, ലാസ്റ്റാണ് വേപ്പില ചേർക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. വറവ് പച്ചടിക്ക് ചേർക്കാം. നമുക്ക് ഈ പച്ചടി ഇപ്പൊ ഒന്ന് അടച്ചു വെക്കാം. അതിൻ്റെ 2 മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പ്ലീസ് എൻജോയ് ദ റെസിപ്പി ആൻഡ് സെർവ് വിത്ത് ഹാർട്ട്. എല്ലാവർക്കും റംബൂട്ടാൻ പച്ചടി ഇഷ്ടമായല്ലോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം വേറൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ബൈ.